ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 200 ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്കതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ ഞാൻ വെളുത്തുള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പകുതി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം. മുളകിൻ്റെ ഒരു പച്ചമണം പോകും വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി കൂടി പോകാൻ പാടില്ല, കയ്പുണ്ടാകും. അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് വറ്റണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വറ്റട്ടെ. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിൽ ഗ്രേവി കൂടുതൽ ഉണ്ടാകില്ല. ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വച്ച് ഉപയോഗിക്കാവുന്നതാണ്. വെളുത്തുള്ളി അച്ചാർ റെഡിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.